നിങ്ങളുടെ മറുപടിയിൽ അദ്ദേഹം തൃപ്തനാണെങ്കിൽ നിങ്ങളെ അദ്ദേഹം പിരിച്ചു വിടില്ല. സോ ഈ ഗിവർ പ്ലേ ഇതായിരിക്കും അപ്പീലിലും വരാൻ പോകുന്ന വിധി. അതുകൊണ്ട് ഇവർ കുഴങ്ങി. വാസ്തവത്തിൽ അടി കിട്ടിയത് ഇവർക്കാണ്. ഗവർണർക്ക് ഒരു ശിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇന്നത്തെ സംഭവത്തിലും ഇപ്പോൾ ഗവർണർ വിഡ്രോയിങ് ദ പ്ലഷർ, അത് ഇന്ത്യയിൽ ആദ്യത്തെ സംഭവമാണ്. പക്ഷേ റൈറ്റ് വിംഗിൽ എല്ലാവർക്കും പേടിയാണ്. എന്നെ വിളിച്ചു ചർച്ചയ്ക്ക് പോകുന്നവരും പോകാത്തവരും ഒക്കെ. ഗവർണർക്ക് അധികാരമുണ്ടോ അധികാരമുണ്ടോ? ഞാൻ പറഞ്ഞു ഗവർണർക്ക് അധികാരം ഉണ്ടാകും എന്ന് ചിന്തിക്കാത്തതെന്താ? 164(1) വെച്ചിട്ട് അങ്ങേർക്ക് അധികാരമുണ്ട് എന്ന് അങ്ങേർ വിചാരിക്കുന്നു. അതുകൊണ്ട് അങ്ങേർ ചെയ്തിരിക്കുന്നു. ഇതിന് മുമ്പ് ഒരു ഗവർണറും ഇത് ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ഗവർണർ ചെയ്യുന്നത്. അതുകൊണ്ട് സുപ്രീം കോടതി ജഡ്ജ്മെൻ്റ് കാണിച്ച് ഭയപ്പെടുത്തരുത്. ഇങ്ങനത്തെ ഒരു കേസിൽ ഒരു സുപ്രീം കോടതിയും വിധിച്ചിട്ടില്ല. കാരണം ഇങ്ങനത്തെ ഒരു കേസ് ഉണ്ടായിട്ടില്ല. ഇറ്റ് ഈസ് യുണീക്ക്, ഇറ്റ് ഈസ് ഫസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററി. അതുകൊണ്ട് നൺ ഓഫ് യുവർ ആർഗ്യുമെൻറ്റ്, നിങ്ങൾ ഷംഷേർ സിംഗ് കേസ്, കരുണാനിധി കേസ്, ജയലളിത കേസ് ഇങ്ങനെയൊക്കെ കേസുകളൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾ വാദിക്കുകയൊന്നും വേണ്ട. നിങ്ങളുടെ കയ്യിൽ ഒരു സിമിലർ കേസ് ഇല്ല. ഇതുവരെ ഒരു ഗവർണറും അങ്ങനെ ചെയ്തിട്ടില്ല. ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്യുന്നു. അക്സെപ്റ്റ് ദാറ്റ് ഇറ്റ് ഈസ് എ ടെസ്റ്റ് കേസ്. നിങ്ങൾക്ക് കോടതി പോവാം. പക്ഷേ ഇതിനു മുമ്പ് പ്രസിഡൻസ് ഉണ്ട് എന്ന് വാദിക്കരുത്. ആ ഗവർണർക്ക് അധികാരമൊന്നുമില്ല. ഈ പറഞ്ഞ മാതിരി ഗവർണർ എന്ത് ചെയ്യും? ഇയാൾ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? പറഞ്ഞാൽ കേൾക്കാത്ത വൈസ് ചാൻസലർമാരെ അങ്ങനെ എന്ത് ചെയ്തു എന്ന് നിങ്ങളുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ പറഞ്ഞാൽ കേൾക്കാത്തവരായിരുന്നല്ലോ വൈസ് ചാൻസലർമാർ. അപ്പം അതുപോലെ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ഗവർണർ പറഞ്ഞു ബാലഗോപാൽ കേട്ടില്ല, അല്ലെങ്കിൽ പിണറായി വിജയൻ കേട്ടില്ല. ലെറ്റ് സീ, കേൾക്കാതെ നോക്കാം. അപ്പം ഇത് ഒരു റൈറ്റ് വിങ്ങിൻ്റെ ഒരു അനാവശ്യമായ പേടിയാണ്. ആ പേടിയുടെ പുറകിൽ ഒരു മനോഭാവമുണ്ട്. അതൊരു ഇടതുപക്ഷ മേൽക്കോയ്മ അംഗീകരിക്കുന്ന ഒരു മനോഭാവമാണ്. ഇടതുപക്ഷം ചെയ്യുന്നതാണ് ശരി. ഈ ഗവർണർക്ക് അധികാരമില്ല എന്നൊക്കെയുള്ളത് ഇടതുപക്ഷത്തിൻ്റെ വലിയ പ്രചാരണമാണ്. ഇപ്പോഴൊന്നും അല്ല, എത്രയോ വർഷങ്ങളായി അവർ പ്രചരിപ്പിക്കുന്നു ഗവർണർ റബ്ബർ സ്റ്റാമ്പാണ്, ഇന്ത്യൻ പ്രസിഡൻ്റ് ടിറ്റുലാർ ഹെഡാണ്, ഇവർക്കൊന്നും ഒരു അധികാരവുമില്ല, ഇവർ ജനങ്ങൾ തിരഞ്ഞെടുത്തവരല്ല, ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങൾ. ആസ് ഇഫ് നാട്ടിലെ എല്ലാവരും ജനങ്ങൾ തിരഞ്ഞെടുത്തവരാണ്, ഈ ഗവർണറും പ്രസിഡൻറ്റും മാത്രമാണ് ജനങ്ങളെ തിരഞ്ഞെടുക്കാത്ത രണ്ട് പേര് എന്ന് തോന്നും. ചീഫ് സെക്രട്ടറി ആരാണ്? ജനങ്ങൾ തിരഞ്ഞെടുത്തതാണോ? സ്റ്റേറ്റ് പോലീസ് ചീഫ് ജനങ്ങൾ തിരഞ്ഞെടുത്തതാണോ? പിണറായി വിജയൻ തിരഞ്ഞെടുത്തതല്ലേ? അപ്പോൾ ഈ ജനങ്ങൾ തിരഞ്ഞെടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ കാണിച്ച് പേടിപ്പിക്കുക, ഇത് കാണുമ്പോൾ പൊതുവേ റൈറ്റ് വിങ് ഭയന്നു പോകും. റൈറ്റ് വിങ്ങിൻ്റെ ധാരണ അതാണ്, ലെഫ്റ്റ് വിങ്ങാണ് എപ്പോഴും ശരി. ഞാൻ റൈറ്റ് വിങ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാതെ ആ നോമൻക്ലേച്ചറിനോട് യോജിപ്പുള്ളത് കൊണ്ടല്ല. ആ നോമൻക്ലേച്ചർ റൈറ്റ് വിങ് എന്നുള്ളത് തെറ്റാണ്, തെറ്റ് തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആ തർക്കത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സംസാരിക്കണം. പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ റൈറ്റ് വിങ് നമ്മളെല്ലാം ചേർത്ത് ഞാൻ വിളിക്കുന്നത്. അപ്പം ഈ ഒരു ധാരണ രൂഢമൂലമായിട്ട് കിടക്കുന്നു. ഗവർണർ റബ്ബർ സ്റ്റാമ്പാണ്, ഒരധികാരവും ഇല്ലാത്ത ആളാണ്. സുപ്രീം കോടതി ഒരു അപ്പീൽ കോടതിയാണ്, അതിനങ്ങേപ്പുറം ഒന്നുമില്ല എന്നൊക്കെ ധരിക്കുന്ന ആൾക്കാരുണ്ട്. സംഭവം സത്യമാണ്. പക്ഷേ ലുക്കറ്റ് ഏകനാഥ് ഷിൻഡേ ആൻഡ് ദേവേന്ദ്ര ഫഡ്നാവിസ്, അവരെങ്ങനെയാണ് സുപ്രീം കോടതിയെ നേരിട്ടത്? സുപ്രീം കോടതിയിൽ ആദ്യം പോകുന്നത് ഉദ്ധവ് താക്കറെയാണ്. ഇവരെ എന്നോട് ഫ്ലോർ ടെസ്റ്റ് നടത്താൻ ഗവർണർ പറഞ്ഞിരിക്കുന്നു, എനിക്കത് നടത്താനുള്ള ബാധ്യതയില്ല, എനിക്ക് ഭൂരിപക്ഷമാണ് എന്നിട്ട് സ്പീക്കറെ കൊണ്ട് ഈ ഏകനാഥിൻ്റെ പക്ഷത്തെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നു.
അപ്പോൾ സുപ്രീം കോടതിയിൽ കേസ് നിൽക്കുകയാണ്. നെക്സ്റ്റ് ഡേ ആയി. നെക്സ്റ്റ് ഡേ ഏകനാഥിൻ്റെ ആൾക്കാർ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയം കൊടുക്കും സുപ്രീം കോടതിയിൽ. അപ്പോൾ സുപ്രീം കോടതി മുമ്പിൽ ആകെ ഉണ്ടായിരുന്നത് ഗവർണറുടെ ഒരു ഉത്തരവാണ് ഫ്ലോർ ടെസ്റ്റ് നടത്തണം എന്നുള്ളത്. പക്ഷേ നെക്സ്റ്റ് ഡേ ആയപ്പോൾ എന്തായി, മൂന്ന് സംഭവങ്ങളായി. ഗവർണർ ഫ്ലോർ ടെസ്റ്റ് നടത്താൻ പറയുന്നു, സ്പീക്കർ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നു, സ്പീക്കർക്കെതിരെ ഇവരുടെ അവിശ്വാസ പ്രമേയം വന്നിരിക്കുന്നു. എന്ത് ചെയ്യും സുപ്രീം കോടതി? ലെറ്റ് എസ് സി. സുപ്രീം കോടതിക്ക് അവരുടെ ഒരു സ്പീഡിലല്ലേ പോകാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തെ സ്പീഡിലാണ് ഷിൻഡെയും ഇയാളും പോയത്. ആ സ്പീഡുമായിട്ട് കമ്പയർ ചെയ്യാവുന്നൊരു സ്പീഡാണ് ഇന്നലെ ഗവർണർ പോയ സ്പീഡ്. അതായത് 11:30 ഗവർണറുടെ കത്ത് അപ്രസക്തമായി, രാജിവെച്ചില്ലല്ലോ, 11:30 രാജിവെക്കാൻ പറഞ്ഞു വെച്ചില്ല. ഉടനെ അദ്ദേഹം അടുത്ത നടപടി എടുത്തു, ഷോക്കോസ് കൊടുത്ത് പിരിച്ചുവിടാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ കാണിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ കോടതി നടപടികൾ അപ്രസക്തമായി പോയി, കാരണം ഇവർ ചലഞ്ച് ചെയ്തിരിക്കുന്ന ഈ ഫസ്റ്റ് ലെറ്ററാണ്. അപ്പോഴത്തേക്ക് സെക്കൻഡ് ലെറ്റർ വന്നു കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ അപ്രസക്തമായി. കോടതി പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്യാനാണ് നിങ്ങൾ ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ ഷോക്കോസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇവർ കോടതിയിൽ തന്നെ ഇവർക്ക് പ്ലീഡ് ചെയ്യാൻ പ്രയാസമാണ്. കാരണം നമ്മൾ എന്തിൻ്റെ പേരിലാണോ കേസിന് പോയത് അത് വേണം വാദിക്കാൻ. അടുത്തത് വാദിക്കണമെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, ബട്ട് യു ഹാവ് ടു സബ്മിറ്റ് എന്ന ഒരു എന്താ സെപ്പറേറ്റ് പ്ലീഡിങ്സ്, അഡീഷണൽ പ്ലീഡിങ് സബ്മിറ്റ് ചെയ്യണം കോടതിയിൽ, റൈറ്റിംഗ്. അതിനുള്ള സമയമുണ്ടോ? ഇല്ലതാനും. അത് ചെയ്തു വരുമ്പോൾ അതിലും ഭേദം 3-ാം തീയതി വരെ കാത്തിരിക്കുന്നതാണ് ഈ ഷോക്കോസ് നോട്ടീസ് മറുപടി കൊടുത്തു. ഇങ്ങനെ സമർത്ഥമായിട്ട് ഈ ലീഗൽ കടമ്പകൾ ചാടിക്കടക്കാൻ അറിയാവുന്നവർ അവർ കടക്കാറുണ്ട്, കാരണം അവർക്കൊരു ലക്ഷ്യമുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാൻ ചില്ലറക്കാരനാണ് എന്ന് വിചാരിച്ചിടത്താണ് പലർക്കും ഈ തെറ്റ് പറ്റുന്നത്. അത് റൈറ്റ് വിങ്ങിലുള്ളവർ പോലും അദ്ദേഹത്തിൻ്റെ കഴിവ് അംഗീകരിക്കുന്നില്ല. 4-ൽ 3 ഭൂരിപക്ഷം ഉണ്ടായിരുന്നു രാജീവ് ഗാന്ധി മന്ത്രിസഭയ്ക്ക്. ആ മന്ത്രിസഭയിൽ നിന്ന് ശരീഅത്തിൻ്റെ പേരിൽ, ഷാബാനും കേസിൻ്റെ പേരിൽ രാജിവെച്ച് പുറത്തിറങ്ങിയവനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അങ്ങേരെ അധികാരമോഹി എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറ്റില്ല. അദ്ദേഹം അത് കഴിഞ്ഞിട്ട് മായാവതിയുടെ കൂടെയായിരുന്നു. വാജ്പേയി സർക്കാരിനെ ഉരുട്ടിയിട്ടില്ല. എല്ലാവരും സുബ്രഹ്മണ്യൻ സ്വാമിയെ കുറ്റം പറയാറുള്ള കേസ്, ആ കേസിൽ ചതിച്ചത് മായാവതിയാണ്. മായാവതിക്ക് 5 MPമാരുണ്ടായിരുന്നു. ആ 5 MPമാരുടെ പിന്തുണ അവർ വാഗ്ദാനം ചെയ്തിരുന്നു. അന്നത്തെ കിസിഞ്ചറായിരുന്ന പ്രമോദ് മഹാജൻ്റെ അടുത്ത് ഞാനേറ്റു ഞാൻ വോട്ട് ചെയ്യാം. പ്രമോദ് മഹാജനും വാജ്പേയോട് പറഞ്ഞു, ധൈര്യമായിട്ടിരിക്കുക, മായാവതി എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. പക്ഷേ മായാവതി ലാസ്റ്റ് മിനിറ്റിൽ വാക്ക് മാറി. അതായിരുന്നു ചതി. സുബ്രഹ്മണ്യ സ്വാമിയൊക്കെ മുമ്പിൽ ഇന്ന് ഫൈറ്റ് ചെയ്ത് വരാം, പുറകിൽ നിന്ന് കുത്തിയിട്ടൊന്നുമില്ല. ഞാൻ നിങ്ങളെ 90 ദിവസം നിങ്ങളെ ഉരുട്ടിയിടും എന്ന് ചെന്നൈയിൽ വെച്ച് പ്രഖ്യാപിച്ച ആളാണ് സുബ്രഹ്മണ്യ സ്വാമി. പുള്ളി പുറകിൽ കുത്തിയെന്ന് നിങ്ങൾക്ക് പറയാം, പക്ഷെ പുറകിൽ നിന്നല്ല, മുന്നിൽ നിന്ന് തന്നെ എന്നെ പറഞ്ഞുകൊണ്ട് തന്നെ. മായാവതിയാണ് അങ്ങനെയല്ല, ലാസ്റ്റ് മിനിറ്റിൽ കാലം മാറിയതാണ്. അന്ന് മായാവതിയുടെ കൂടെ വാജ്പേയിക്കെതിരെ വോട്ട് ചെയ്ത ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം BJP പ്രിയപ്പെട്ടവനാകുകയും ചെയ്തു. കാരണം ആരിഫ് ചെയ്ത് എനിക്ക് ഒരു പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു. ആരിഫ് പാർട്ടി മാറിയിട്ടുണ്ട്, പക്ഷേ ആ പാർട്ടി മാറിയതിന് ഒരു സോളിഡ് റീസൺ ഉണ്ട്, ഒരു പ്രിൻസിപ്പിളുണ്ട് അതിൻ്റെ പുറകിൽ. യു കനോട്ട് ബ്ലെയിം. ഒരു അധികാരമോഹിയാണ്, സ്ഥാനമോഹിയാണ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഈ കളരിയിൽ തന്നെയാണ് ഏത് നമ്മുടെ പ്രധാന ഗുണ്ടയുണ്ടല്ലോ ഇർഫാൻ ഹബീബ്, അയാളുടെ കളരിയിൽ അയാളുടെ ജൂനിയറായിട്ട് ജാമിയ മില്ലയിൽ ഇയാളും പഠിച്ചിരുന്നു, ആരിഫ് മുഹമ്മദ് ഖാനും പഠിച്ചിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ ഇർഫാൻ ഹബീബിനെ ഗുണ്ട എന്ന് വിളിച്ചത് വെറുതെ അല്ല, അയാൾ ഗുണ്ടയായതുകൊണ്ടാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഇർഫാൻ ഹബീബുമായിട്ട് അടി കൂടിയിട്ടുണ്ട്, ലിറ്ററലി മാൻഹാൻഡ്ലിംഗ് നടന്നിട്ടുണ്ട് ജാമിയ മില്ലിയ ഇസ്ലാമിയായി. ഇതൊക്കെ അറിയാവുന്നവർക്ക് ആരിഫ് മുഹമ്മദ് ഖാനെ മനസ്സിലാവും. അതുകൊണ്ടാണ് ബോൾഡായിട്ട് ആരിഫ് അയാളെ ഗുണ്ട എന്ന് വിളിച്ചത്. അയാൾ ഈ 4th grade ജീവനക്കാരുണ്ടല്ലോ യൂണിവേഴ്സിറ്റിയിലെ,
ആ ജീവനക്കാരുടെ യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്നു ഇർഫാൻ ഹബീബ്. അയാൾ എവിടുത്തെ ചരിത്രകാരനാണെന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചോദിച്ചത്. അയാള് അന്നും ഈ ഗുണ്ടാപ്പണി ചെയ്ത് സി ഐ ടി യു തലകൂടുന്ന പാർട്ടിയായിരുന്നു ഈ ഇർഫാൻ ഹബീബ്. നിങ്ങൾ കുറെ പേര് കൂടിയിട്ട് ഗുണഗാനങ്ങൾ പാടി ഒരുത്തിനെ അങ്ങ് ഹിസ്റ്റോറിയനായിട്ട് വാഴിക്കുന്നു, വാഴിച്ചോളൂ, പക്ഷെ ഞാനയാളെ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ഇതാണ് ഇർഫാൻ ഹബീബിൻ്റെ നിലപാട്. അപ്പോൾ ഇർഫാൻ അല്ല ആരിഫ് മുഹമ്മദ് ഖാൻ്റെ. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഇർഫാൻ ഹബീബിനെ അറിയാം, ഈ പിണറായി വിജയനെ പോലെയുള്ള അവരെയൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നും പുള്ളിക്കറിയാം. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, താൻ ചില ചെപ്പടി വിദ്യ കാണിക്കുമ്പോൾ ചില്ലറ പിപ്പിടി വിദ്യ ഞാനും എടുക്കും എന്ന് പറഞ്ഞത്. അതിൽ ഒരു പിപ്പിടി ആവാം ഇത്, ആവാതിരിക്കാം, വളരെ സീരിയസ് ആയിട്ട് അദ്ദേഹത്തിന് കൊണ്ടുപോകാം. കാരണം ഭരണഘടനയിൽ ഇത് എഴുതിയിട്ടുണ്ട്, അദ്ദേഹം ബാലഗോപാലിനെ പിരിച്ചുവിട്ടാൽ വിട്ടതാണ്. ബാലഗോപാൽ പിരിഞ്ഞു പോയില്ല എന്ന് വെച്ചോളൂ, വലിയൊരു ഭരണഘടനാ പ്രതിസന്ധിയാണ്. പിന്നെ ഇവർ 100,000 പേരെ കൊണ്ട് രാജ്ഭവൻ്റെ നേർക്ക് മാർച്ച് ചെയ്യും എന്നൊക്കെ പറയുന്നത് വളരെ സൂക്ഷിച്ച് വേണം ആരിഫ് മുഹമ്മദ് ഖാൻ്റെ അടുത്ത്. ഹി ക്യാൻ റിക്വസ്റ്റ് ഫോർ സി ആർ പി എഫ്, ദർ കുഡ് ബി എ ബ്ലഡ് ഷെഡ് ആൻഡ് സബ്സിക്വൻ്റ്ലി ദ യൂസ് ഓഫ് ആർട്ടിക്കിൾ 356. അതുകൊണ്ട് ഈ ഒരു സാധാരണ ഗവർണറെ കൈകാര്യം ചെയ്യുന്ന പോലെ ഇർഫാൻ ഹബീബിനെ കൈകാര്യം ചെയ്യാൻ പ്രയാസമാണ്. അതല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വല്ല സ്വാധീനം ഉണ്ടെങ്കിൽ നരേന്ദ്രമോദിയോടോ അമിത്ഷായോടോ പറഞ്ഞിട്ട് ആരിഫ് മുഹമ്മദ് ഖാനെ ഇവിടെ നിന്ന് സ്ഥലം മാറ്റണം. സ്ഥലം മാറ്റിയാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എത്ര വലുതായിരിക്കും എന്നറിയാമോ? ഈ മനുഷ്യൻ എത്ര പോപ്പുലറാണ് ഇന്നിപ്പോൾ കേരളത്തിൽ. വാർത്തകൾ സൃഷ്ടിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാനാണ്. കുറെ അധികം പേര് ആ മനുഷ്യൻ്റെ ധൈര്യത്തെ അഭിനന്ദിക്കുന്നു. കാരണം 9-2 11 വിസിമാരെ പിരിച്ചുവിടാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ കാണിക്കാൻ പറഞ്ഞു. അപ്പം നാണം കെട്ട് ഇന്നലെ മുതൽ മാതൃഭൂമി ചാനൽ കൊടുക്കുന്നൊരു വാർത്തയാണ്, ഈ നിയമനങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് ഈ കെ ടി യു വൈസ് ചാൻസലറെ മാറ്റിയ കേസ് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തിരുന്നു ഇദ്ദേഹം ആരിഫ് മുഹമ്മദ് ഖാൻ. ആ സത്യവാങ്മൂലത്തിൽ ആ നിയമനത്തെ അദ്ദേഹം ന്യായീകരിച്ചു, ഇപ്പം മാറ്റി പറയുന്നു. ഇതെങ്ങനെയാ ശരിയാവും? നമ്മളൊരു കേസിൽ സത്യവാങ്മൂലം കൊടുത്തു എന്ന് വിചാരിച്ച് അതിൻ്റെ വിധി ബൈൻഡിങ് അല്ലാതെ ആകുന്നില്ലല്ലോ. നമുക്കെതിരാവാം വിധി, ആ വിധി നമ്മൾ നടപ്പിലാക്കണ്ടേ? അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടുന്ന ഒരു കേസ് ആരിഫ് മുഹമ്മദ് ഖാനും കൂടെ എതിരായിട്ടാണ് സുപ്രീം കോടതിയുടെ വിധി, നിങ്ങൾ നടത്തിയ നിയമനം ശരിയല്ല, അത് വൈഡ് അഭിനിഷ്യോ, ഇപ്പോൾ അത് ശരിയല്ല എന്നല്ല, അങ്ങനെ ഒരു നിയമനം നടന്നിട്ടേ ഇല്ല എന്ന് വേണം കരുതാൻ, അതാണ് വൈഡ് അഭിനിഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവർണർക്ക് അത് പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? അതെങ്ങനെ സാധിക്കുക? കേസിൽ നമ്മളെടുത്ത നിലപാട് എന്തായിരുന്നു എന്നുള്ളതല്ല, ഫൈനൽ വിധി എന്തായിരുന്നു, ആ വിധിയാണ് ആ വിധി നടപ്പിലാക്കാനുള്ള ബാധ്യത ചിലപ്പോൾ നമുക്ക് തന്നെയായിരിക്കും. കെ എസ് ആർ ടി സി അവരെടുത്ത നിലപാടിനെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുക്കും. ഹൈക്കോടതി അതിനെതിരായിട്ട് വിധിച്ചു, കെ എസ് ആർ ടി സി നടപ്പാക്കണ്ടേ? അപ്പോൾ നിങ്ങൾക്ക് കെ എസ് ആർ ടി സിയെ കളിയാക്കാൻ പറ്റുമോ? ഐ എ സ്വന്തം നിലപാടിന് വിരുദ്ധമായ കാര്യം നടപ്പിലാക്കുന്നുണ്ടെന്നാണോ ഇത് എന്ന് ചോദിക്കാൻ പറ്റുമോ? പറ്റില്ല, കാരണം അവരുടെ നിലപാടിന് വിരുദ്ധമാണ് കോടതി വിധി, അത് നടപ്പിലാക്കേണ്ടത് അവർ തന്നെയാണ്. ഈ സിമ്പിൾ കാര്യം പോലും മനസ്സിലാക്കാത്ത രീതിയിൽ അവർ ആരിഫ് മുഹമ്മദ് ഖാൻ മലക്കം മറിഞ്ഞു. എന്ത് മലക്കം മറിഞ്ഞു? മലക്കമൊന്നും മറിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് നിയമിച്ചു എന്നുള്ള ചോദ്യത്തിന് സുപ്രീം കോടതിയിൽ അദ്ദേഹം ഉത്തരം കൊടുത്തു, ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് നിയമിച്ചത്, അതാണല്ലോ സത്യവാങ്മൂലം. കോടതി പറഞ്ഞു ഇത് അംഗീകരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഡോക്ടർ രാജശ്രീയെ പിരിച്ചുവിടണം, ഇറ്റ് ഈസ് ദാറ്റ് അപ്പോയിൻമെൻറ്റ് ഇസ് വോയിഡ് ആൻഡ് ഇനിഷ്യോ. എന്ത് ചെയ്യണം ആരിഫ് മുഹമ്മദ് ഖാൻ? അവരെ പിരിച്ചുവിടണം, സിമിലർലി പ്ലേസ്ഡ് ആയിട്ടുള്ള ബാക്കിയുള്ളവരെയും പിരിച്ചുവിടണം. ദാറ്റ് ഈസ് വാട്ട് ഹി ഈസ് ഡൂയിങ്. ഇതിപ്പോൾ നാളെ 164-1 വെച്ചിട്ട് അദ്ദേഹം പിരിച്ചുവിടാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ തീരുമാനിച്ചതാണ്. ദാറ്റ് വിൽ ബി ഫസ്റ്റ് ഇൻ ദ ഹിസ്റ്ററി, അൺപ്രസിഡൻറ്റഡ് സ്റ്റെപ്പായിരിക്കുന്നത്. അതിനെ ഭയന്ന് അയ്യോ ആരിഫ് മുഹമ്മദ് ഖാന് പവറുണ്ടോ, പിണറായി വിജയൻ അനുസരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, ബാലഗോപാൽ അനുസരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, ഇങ്ങനത്തെ ചോദ്യങ്ങൾ ആശങ്കകൾ ഉണ്ടാകുന്നത് ഈ ഇടതുപക്ഷ
പരിസരം മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ്. ഈ ബാൽ ഇയാള് ടി എൻ ശേഷൻ എല്ലാവരും സമ്മതിക്കുന്നതല്ലേ, അദ്ദേഹം വന്നതിന് ശേഷമാണ് ഒരു ഇലക്ഷൻ കമ്മീഷന് അധികാരമുണ്ട്, അങ്ങനൊരു പോസ്റ്റുണ്ട് എന്ന് മനസ്സിലായത്. പക്ഷേ അയാളും ചെന്ന് മുട്ടിയൊരു സ്ഥലമുണ്ട്, അത് ബാൽ താക്കറയുടെ അടുത്തുനിന്ന്. ശേഷനിങ്ങനെ അദ്ദേഹത്തിൻ്റെ വെന്നിക്കൂടി പാറിച്ചു പോയിട്ട് പൊളിറ്റിക്കൽ പാർട്ടികൾക്കൊക്കെ ഒരു നിർദ്ദേശം കൊടുത്തു, നിങ്ങളെല്ലാം ഭരണഘടന ഇലക്ഷൻ കമ്മീഷനിൽ സബ്മിറ്റ് ചെയ്യണം, ഭരണഘടനയനുസരിച്ച് നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ട് എന്ന് ഞാൻ ഉറപ്പുവരുത്തും. എല്ലാവരും ഭരണഘടന കൊണ്ടുപോയി കൊടുത്തു. ബാൽ താക്കറെ പറഞ്ഞു, പോയി പണി നോക്കണം, തനിക്കെന്ത് കാര്യം എൻ്റെ ഭരണഘടന അന്വേഷിക്കാൻ, തനിക്കതിന് പവറൊന്നുമില്ല, ഞാൻ തരില്ല. എൻ്റെ പാർട്ടിയിൽ മുഴുവൻ നോമിനേഷനാണ്, കംപ്ലീറ്റ്, എന്ത് വേണം തനിക്ക്? എൻ്റെ പാർട്ടിക്കുള്ളിൽ ജനാധിപത്യം നടപ്പിലാക്കാനൊന്നും തന്നെ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. പൊതു തിരഞ്ഞെടുപ്പും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. പൊതു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞാനിങ്ങനെ പെരുമാറണം, പെരുമാറ്റച്ചട്ടം, അത് ഞാൻ തെറ്റിക്കുന്നുണ്ടോ, ഇത്രയൊക്കെ തനിക്ക് നോക്കേണ്ട കാര്യമുള്ളൂ. അല്ലാതെ എൻ്റെ വീട്ടിനുള്ളിൽ കയറിയിട്ട് ജനാധിപത്യം ഉണ്ടോ എന്നൊന്നും പരിശോധിക്കാൻ പറ്റരുത്, ഏകാധിപത്യമാണ്. ഫേമസ് ആയിരുന്നു ബാൽ താക്കറയുടെ മറിച്ച്, ഞാൻ ഏകാധിപതിയായിട്ട് ശിവസേനയിൽ ഇരിക്കുന്നതുകൊണ്ടാണ് നാട്ടിലെ ജനാധിപത്യം ഭംഗിയായിട്ട് നടക്കുന്നത്, ഞാൻ ഏകാധിപതി തന്നെയാണ്, എൻ്റെ പാർട്ടിയിലെ സകല പോസ്റ്റും ജില്ലാ പ്രസിഡൻ്റ് അടക്കം തീരുമാനിക്കുന്നത് ഞാനാണ്, ബാലാസാഹേബ് താക്കറെയാണ്, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അവിടെ ശേഷൻ പത്തിമടക്കി, കാരണം ബാൽ താക്കറെ പറയുന്നത് ശരിയായിരുന്നു. ബാൽ താക്കറെ ഇതുപോലെ വെരി ഡിഫിക്കൽട്ട് മാൻ, ലൈക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ ആൻഡ് ടി എൻ ശേഷൻ. ഈ നാഴിക്കുള്ളിൽ നാഴി കടക്കില്ല എന്ന് പറഞ്ഞ പോലെയാണ് ടി എൻ ശേഷനും ബാൽ താക്കറെയും കൂടെ ഏറ്റുമുട്ടിയപ്പോൾ സംഭവിച്ചത്. ടി എൻ ശേഷൻ ഹാസ് ടു വിത്ത്ഡ്രോ ഫ്രം ദാറ്റ്. ഇപ്പോൾ പാർട്ടികളെ ഇലക്ഷൻ കമ്മീഷൻ ഭരണഘടന കൊടുക്കുകയോ ഇലക്ഷൻ കമ്മീഷൻ പാർട്ടിയിൽ വന്നിട്ട് ജനാധിപത്യം ഉണ്ടോ എന്ന് നോക്കുകയോ ഒന്നും ചെയ്യാറില്ല. എല്ലാ പാർട്ടിയിലും നോമിനേഷനാണ്. ഒരു ഒരു സമവായം എന്നൊക്കെ ഓമനെ പേരിട്ട് വിളിക്കും. സംഭവൻ നോമിനേഷനാണ്, തലയും ചുറിഞ്ഞ് നടക്കുന്നവൻ, പെട്ടി പിടിക്കുന്നവൻ, അപ്പച്ചിയുടെ മകൻ, ഇവരെയൊക്കെയാണ് വെക്കാറുള്ളത്. അപ്പോൾ എല്ലാ പാർട്ടികളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞിട്ട് പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. പാവം കോൺഗ്രസ് പേരിലാണെങ്കിലും ഒരു ഒരു ഏർപ്പാട് നടത്തി. മല്ലികാർജുന ഖാർഗെ ഇന്ന് അതിൻ്റെ ആഘോഷമുണ്ടായിരുന്നു കേട്ടു, ടി വി കാണാനുമുണ്ട്. അത് കാണാനുള്ള ഭാഗ്യമോ നിർഭാഗ്യമോ എനിക്കുണ്ടായില്ല.